നമസ്കാരം ഞാൻ ജലീൽ കണ്ണമകരം ട്വന്റി ഫോർ ന്യൂസ് സൗദി ഇന്ന് മെയ് പത്ത് രണ്ടായിരത്തി ഇരുപത് സൗദിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളിൽ ഏറ്റവും വലിയ സംഖ്യയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പേർക്കാണ് സൗദിയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ രോഗബാധിതരുടെ എണ്ണം മുപ്പത്തി ഒമ്പതിനായിരം കടന്നിരിക്കുകയാണ് മരണസംഖ്യ ഇരുന്നൂറ്റി അമ്പതിനോട് അടുക്കുകയാണ് ഇത് സംബന്ധമായ വിശദമായ റിപ്പോർട്ടിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം സൗദിയിൽ നിന്നും ഇന്ത്യക്കാർക്ക് നാട്ടിലേക്കും അടങ്ങാനായി അഞ്ച് വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് രണ്ടെണ്ണം ഡൽഹിയിലേക്കും മൂന്നെണ്ണം കേരളത്തിലേക്കും ആദ്യത്തെ വിമാനം റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തി രണ്ടാമത്തെ വിമാനം ഇന്ന് റിയാദിൽ നിന്ന് ഡൽഹിയിലേക്ക് സർവീസ് നടത്തി ഇനിയുള്ള മൂന്ന് വിമാനത്തിൽ ഒന്ന് ജിദ്ദയിൽ നിന്ന് ഡൽഹിയിലേക്കായിരുന്നു അത് പതിമൂന്നാം തീയതി ആയിരുന്നു ആ വിമാനത്തിൽ ആളില്ലാത്തതുകൊണ്ട് അത് കരിപ്പൂരിലേക്ക് സർവീസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി കേരളത്തിലേക്ക് മൂന്ന് വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത് അതിൽ ഒന്ന് നാളെ ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് നേരത്തെ ഷെഡ്യൂൾ ചെയ്തതുപോലെ സർവീസ് നടത്തും അതിനുള്ള ബുക്കിംഗ് ഒക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു രണ്ടാമത്തെ വിമാനം ഇനി ജിദ്ദയിൽ നിന്നുള്ള ജിദ്ദയിൽ നിന്നും കരിപ്പൂരിലേക്കുള്ള വിമാനമാണ് പതിമൂന്നാം തീയതി ബുധനാഴ്ച ഈ വിമാനം ജിദ്ദയിൽ നിന്നും സർവീസ് നടത്തും കരിപ്പൂരിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് റിയാറാണ് ഇതിനുള്ള ടിക്കറ്റ് നിരക്ക് എക്കണോമിക് ക്ലാസ് ബിസിനസ് ക്ലാസ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് റിയാറാണ് മൂന്നാമത്തെ വിമാനം ഇനി കേരളത്തിലേക്ക് ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്ക് പതിനാലാം തീയതി വ്യാഴാഴ്ചയാണ് ആയിരം റിയാറാണ് ഇതിന് ഇതിന്റെ ടിക്കറ്റ് നിരക്ക് എക്കണോമിക് ക്ലാസ് ബിസിനസ് ക്ലാസ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് റിയാറാണ് ഈ രണ്ട് വിമാനങ്ങളും ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്കും ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്കുമുള്ള വിമാനങ്ങൾ ജിദ്ദയിൽ നിന്ന് പുറപ്പെടുന്ന സമയം ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്കാണ് രാത്രി ഒമ്പത് മണിക്ക് ആണ് അറൈവൽ ടൈം അത് കൊച്ചിയിലായാലും കോഴിക്കോട്ടായാലും അറൈവൽ ടൈം രാത്രി ഒമ്പത് മണിക്കാണ് എയർബസ് ബസ് ത്രീ ട്വൻ്റി എയർക്രാഫ്റ്റ് ആണ് ഇതിന് എയർബസ് ബസ് ത്രീ ട്വൻ്റി നിയോ എയർക്രാഫ്റ്റ് ആണ് സർവീസിന് ഉപയോഗിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർക്കാണ് യാത്ര ചെയ്യാൻ സാധിക്കുക ഇരുപത്തി കിലോ ഗേജും ഏഴ് കിലോ ഹാൻഡ് ബഗേജും അനുവദിക്കും തികച്ചും അർഹരായ ആളുകൾ കോഴിക്കോട്ടേക്ക് കേരളത്തിലേക്ക് പാസഞ്ചേഴ്സ് അർഹരായ ആളുകളുടെ എണ്ണം കൂടിയത് കൊണ്ടാണ് ഈ ഡൽഹിയിലേക്കുള്ള സർവീസ് റദ്ദാക്കി അത് കോഴിക്കോട്ടേക്ക് നടത്തുന്നത് തികച്ചും അർഹരായവർ മാത്രമേ ഈ വിമാനത്തിൽ യാത്ര ചെയ്താൽ മതി എന്നാണ് മുമ്പൊക്കെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് വീണ്ടും പറയാനുള്ളത് തെറ്റായ വിവരം നൽകിയാണ് പലരും എംബസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ എംബസിയിൽ നിന്ന് വിളി വന്നിട്ടുണ്ടാവും അതുകൊണ്ട് സംഭവിക്കുന്നത് അർഹരായ ഒരുപാട് ആളുകൾക്ക് ഇനിയും അവസരം കിട്ടാത്തതുണ്ട് ഒരുപാട് മുപ്പതിനായിരത്തിലധികം ആളുകൾ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് പോകാനായി രജിസ്റ്റർ ചെയ്തവരുണ്ട് അതുകൊണ്ട് വളരെ അർഹരായ ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നാണ് ഇത്തരം ആളുകളോട് ആവർത്തിച്ച് പറയാനുള്ളത് അപേക്ഷകർ നൽകിയ വിവരങ്ങൾ തെറ്റോ ശരിയോ എന്ന് ഉറപ്പുവരുത്താതെ എംബസി വിളിക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള സംവിധാനം അവർക്കില്ല സമയവും ഇല്ല അതുകൊണ്ട് തന്നെ ഇത് ഈ സമയത്ത് ഈ കൊറോണ കാലത്ത് ഇത്തരം സംവിധാനങ്ങൾ നല്ല സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ടിക്കറ്റ് അതോടൊപ്പം വളരെ അർഹരായ ആളുകൾ നിർബന്ധമായും നാട്ടിലേക്ക് എത്തേണ്ട ആളുകൾ ടിക്കറ്റ് നിരക്കിന് അവർ ടിക്കറ്റ് നിരക്ക് അടക്കാൻ അവരുടെ കയ്യിൽ ക്യാഷ് തീരെ തീരെ ഇല്ല എങ്കിൽ അവരെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ ക്യാഷ് ഇല്ല എന്ന കാരണത്താൽ അത്തരം ആളുകളുടെ യാത്ര മുടങ്ങാൻ പാടില്ല പല സംഘടനകളും പല വ്യക്തികളും വളരെ അർഹരായവർക്ക് ടിക്കറ്റ് ഓഫർ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് ഡോക്ടർമാർ എന്നെ വിളിച്ച് രണ്ടു പേർക്കുള്ള ടിക്കറ്റ് നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കേണ്ടായി പക്ഷെ അത് ഞാൻ പരിശോധിച്ച് അവർ അർഹരാണ് എന്ന് ഈ യാത്രക്കാരെ അർഹരാണ് എന്ന് ഉറപ്പുവരുത്തണം അതൊക്കെ വലിയ ഉത്തരവാദിത്തമാണ് എന്ന് എനിക്കറിയാം അത്ര തികച്ചും അർഹരായ ആളുകളുണ്ടെങ്കിൽ ഇവിടെ എല്ലാ വരുമാനവും നിലച്ചവരുണ്ടെങ്കിൽ ഒരു ഈ ഇവിടെ ഇല്ലെങ്കിൽ നാട്ടിലും അവർക്ക് ഒരു വരുമാന മാർഗവും ഇല്ല ഒന്നും എടുക്കാൻ നാട്ടിലും ഇല്ല എങ്കിൽ അതേസമയം അടിയന്തരമായി നാട്ടിൽ എത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഞാനുമായി ബന്ധപ്പെടാൻ വളരെ അർഹരായ ഉണ്ടെങ്കിൽ മാത്രം അതോടൊപ്പം തന്നെ ഇത്തരം ഒരുപാട് സംഘടനകൾ പല സംഘടനകളുണ്ട് പല വ്യക്തികളും ആ ജനപ്രതിനിധികളൊക്കെ ടിക്കറ്റ് ഓഫർ ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു അവരുമായൊക്കെ ബന്ധപ്പെടാവുന്നതാണ് നേരത്തെ ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ ഇത്തരം സംവിധാനങ്ങൾ ഒരു നിലക്കും ദുരുപയോഗം ചെയ്യരുത് എന്നാണ് ആവർത്തിച്ച് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് സൗദിയിലെ ഏറ്റവും പുതിയ കോവിഡ് സംബന്ധമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം സൗദിയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പേർക്കാണ് ആദ്യമായാണ് ഇത്രയധികം ആളുകൾക്ക് സൗദിയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അറുപത്തി അഞ്ച് ശതമാനം വിദേശികളാണ് എഴുപത്തി ഒമ്പത് ശതമാനം പുരുഷന്മാരും ഇരുപത്തി ഒന്ന് ശതമാനം സ്ത്രീകളും എട്ട് ശതമാനം കുട്ടികളാണ് ഇന്ന് മരിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരിച്ചത് പതിനേഴ് പേരാണ് എല്ലാം വിദേശികളാണ് ജിദ്ദയിൽ നാല് പേരും റിയാദിൽ രണ്ടു പേരും മക്കയിൽ ഒരാളുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരിച്ചത് ഇന്ന് രോഗമുക്തി നേടിയത് ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരാണ് ഇപ്പോൾ രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം ഇതുവരെ രോഗം സ്ഥിരീകരിച്ച് സ്ഥിരീകരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒമ്പതിനായിരത്തി നാൽപ്പത്തി എട്ടാണ് ആകെ മരണം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറായി ഇതുവരെ രോഗമുക്തി നേടി ആശുപത്രി വിട്ടവരുടെ എണ്ണം പതിനോരായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴായി ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഇതിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ഇതുവരെ പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം നാല് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ഇനി ഇന്ന് സ്ഥിരീകരിക്കപ്പെട്ട വിശദമായ ഏരിയ തിരിച്ചുള്ള കണക്ക് ഇങ്ങനെയാണ് മക്കയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് നാനൂറ്റി മുപ്പത്തി എട്ട് ആളുകൾക്ക് മക്കയിൽ മാത്രം പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ മക്കയിൽ രോഗബാധിതരുടെ എണ്ണം എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നായി ജിദ്ദയിൽ മുന്നൂറ്റി എഴുപത്തിനാല് ആളുകൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി റിയാദിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ റിയാദിൽ രോഗികളുടെ എണ്ണം ആറായിരത്തി മുന്നൂറ്റി പതിനാറായി മദീനയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആളുകൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ മദീനയിൽ രോഗികളുടെ എണ്ണം ആറായിരത്തി ഇരുപത്തി നാലായി അതായത് ജിദ്ദ റിയാദ് മദീന ദ ജിദ്ദ റിയാദ് മദീന ഈ മൂന്ന് നഗരങ്ങളിലും രോഗികളുടെ എണ്ണം ആറായിരം കടന്നു മക്കയിൽ എണ്ണായിരവും കടന്നു ദമാമിൽ പുതുതായി നൂറ്റി നാല് ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഹുഫൂഫിൽ എഴുപത്തിരണ്ട് ആളുകൾക്ക് സ്ഥിരീകരിച്ചു കുൻഫുദ അമ്പത്തിരണ്ട് ഹദ്ദ നാൽപ്പത് ജുബേൽ മുപ്പത് തായിഫ് ഇരുപത്തെട്ട് ബെയ്ഷി ഇരുപത് കത്തീഫ് പതിനാറ് യാമ്പു പതിനാല് മജ്മ പതിമൂന്ന് സബിയ ഒമ്പത് ദഹ്റാൻ എട്ട് തബൂക്ക് എട്ട് മഹായിൽ ഏഴ് ദിർയ ഏഴ് കോബാർ ആറ് കൊറിയാത്ത് അഞ്ച് അബഹ നാല് ബുറൈദ നാല് വാദി അൽ ഫറ നാല് ഹായിൽ നാല് ഖർജ് നാല് മജാരിദ മൂന്ന് റഫ മൂന്ന് ഹൂത്തനീതീം മൂന്ന് ദലം മൂന്ന് ഖമീഷ് മുഷീദ് രണ്ട് അൽബാഹർ രണ്ട് ഹഫറുൽബാദിൻ രണ്ട് ഖുവയ്യ രണ്ട് ഖാറ ഒന്ന് ഖുറൈ ഒന്ന് ബൽജൂർഷി ഒന്ന് കുലൈസ് ഒന്ന് മുദൈലിഫ് ഒന്ന് നജ്റാൻ ഒന്ന് തുബർജൽ ഒന്ന് അറാർ ഒന്ന് ദുർമ ഒന്ന് ലൈല ഒന്ന് ഇങ്ങനെയാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് രോഗികളുടെ എണ്ണം വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് പക്ഷേ നമ്മുടെ പലരുടെയും അശ്രദ്ധ കൊണ്ടാണ് പലർക്കും കോവിഡ് സ്ഥിരീകരിക്കുന്നത് ബാധിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ദിവസങ്ങളായി മാസങ്ങളായി റൂമുകളിൽ തന്നെ കഴിയുന്ന ആളുകൾക്ക് പോലും കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവർ പുറത്തു പോകുന്നത് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഗ്രോസറികളിലും സൂപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെയാണ് പോകുന്നത് ഈ സമയത്താണ് പലപ്പോഴും ഇപ്പോൾ രോഗം പടരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ സൂപ്പർ മാർക്കറ്റുകളിലോ ഗ്രോസറികളിലോ ഒക്കെ പോകുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക അത്രമാത്രം സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി മാത്രമേ നാം പോകാൻ പാടുള്ളൂ എന്ന് പല പറഞ്ഞതാണ് അത് വീണ്ടും ആവർത്തിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് രാത്രി സൗദി സമയം ഒമ്പത് മണിക്ക് ട്വന്റി ഫോറിന്റെ ഗൾഫ് ഫോക്കസിലുണ്ടാകും നമസ്കാരം